നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പാകിസ്ഥാന്റെ വേരിറക്കാൻ തീവ്ര ദേശീയവാദി തന്നെ കളത്തിലിറങ്ങിയതോടെ നടുങ്ങി വിറച്ചിരിക്കുകയാണ് ചൈന. ഇന്ത്യയുടെ ഉട്ടച്ചങ്ക് വീണ്ടും കളത്തിലിറങ്ങുമ്പോൾ ഭയന്ന് മാളത്തിലൊളിക്കുകയാണ് ഹമാസും. ഉയഗൂർ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ചൈനയുടെ നീക്കങ്ങൾ വരെ ലോകരാജ്യങ്ങൾ കൊട്ടിഘോഷിച്ച് പറഞ്ഞിട്ടും ബധിരകർണങ്ങളിൽ ഇമ്രാൻഖാനും പാകിസ്ഥാനും അത് ഏൽക്കുന്നേയില്ല. കാരണം എന്താണ്? എപ്പോഴും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കുടപിടിക്കുക എന്നുള്ളത് ഇമ്രാൻ്റെ ഒരു പ്രത്യേക അജണ്ടയാണ്, പാകിസ്ഥാൻ്റെ ഒരു ഹിഡൻ അജണ്ടയാണ്. ചൈന നടത്തുന്ന ഭീകരവാദമായാലും പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദമായാലും കൊണ്ടും കൊടുത്തും മുന്നേറുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. മസൂദ് അസർ ഒരു ചെറിയ ഉദാഹരണം മാത്രം. ഹമാസിലെ ഭീകരവാദ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിന് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് മുന്നിലുണ്ടായിരുന്നത് പാകിസ്ഥാനും ഇമ്രാൻഖാനും ആയിരുന്നു എന്നുള്ളത് കൃത്യമായി ബെഞ്ചമിൻ നെതന്യാഹുവിനും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ സിറിയയിലും ലിബിയയിലും തുർക്കിയിലും ഒരു വലിയ രീതിയിൽ തിരിച്ചടി നൽകുന്നതിന് മുൻപ് പാകിസ്ഥാൻ ഒരു മറുപടി കൊടുക്കണമെന്ന്, ഹമാസിന് പിന്തുണച്ച പാകിസ്ഥാന് മറുപടി കൊടുക്കണമെന്ന് ഇസ്രായേൽ കരുതി കൂട്ടി വച്ചിരുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങൾ നടന്ന പോരാട്ടങ്ങളുടെ ഇടയിൽ പാകിസ്ഥാൻ പലപ്പോഴും ഹമാസിന് വലിയ പിന്തുണ നൽകുന്നതും പരിശീലനം നൽകുന്നതും എതിര് ഹമാസ് ഇസ്രായേലിനെ തകർക്കുന്നതുവരെ ഒപ്പമുണ്ടാകുമെന്നുള്ള മുറവിളി കൂട്ടുന്നതുമൊക്കെ കൃത്യമായി ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേലും തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോഴതാ ബെഞ്ചമിൻ നെതന്യാഹു പടിയിറങ്ങിയെങ്കിലും ചില്ലറ കാരണമൊന്നുമല്ല അധികാരത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇസ്രായേൽ മുൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പടിയിറങ്ങുമ്പോൾ രാജ്യത്തെ നയിക്കുന്നത് തീവ്ര ദേശീയവാദി എന്നറിയപ്പെടുന്ന നഫ്താലി ബെന്നറ്റാണ്. നഫ്താലി ബെന്നറ്റിൻ്റെ ലക്ഷ്യവും പാകിസ്ഥാനും ഇമ്രാനും തന്നെയായിരിക്കും ആദ്യമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ നഫ്താലി നേരത്തെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അടുപ്പക്കാരനായിരുന്നു. അതേ ആശയങ്ങൾ ഒരു പക്ഷേ അതിനേക്കാൾ വലിയ തീവ്രതയോടുകൂടി നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. എട്ടോളം പാർട്ടികൾ സഖ്യം ചേർന്നാണ് നെതന്യാഹുവെ ഭരണത്തിൽ നിന്നും താഴെയിറക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞത്. വിശ്വാസ വോട്ടെടുപ്പിലൂടെ ബെന്നറ്റ് അധികാരത്തിലേറി. ഒരു വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് ഭരണമാറ്റമെങ്കിലും നെതന്യാഹുവിൽ നിന്നും നഫ്താലിയിലേക്ക് വരുമ്പോഴും നഫ്താലി ഒരു ചെറിയ മീനല്ല, വമ്പൻ സ്രാവ് തന്നെയാണ്. ഹമാസിനെതിരെ കളത്തിൽ അതിശക്തമായി നിലകൊള്ളുമെന്ന് നഫ്താലിയെ അടുത്തറിയുന്ന നേതാക്കന്മാർ പങ്കുവച്ചു കഴിഞ്ഞു. തീവ്ര ദേശീയ പാർട്ടിയായ യമുന പാർട്ടി നേതാവ് ബെന്നറ്റും സഖ്യകക്ഷിയായ യായർ ലാപിഡും ഭരണം പങ്കുവെക്കാൻ ധാരണയായിട്ടുണ്ട്. ആദ്യ ഊഴം ലഭിച്ചത് ബെന്നറ്റിനാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എല്ലാ കണ്ണുകളും ബെന്നറ്റിനെ ഉറ്റുനോക്കുന്നത്. പലസ്തീനികളുടെ സ്വാതന്ത്ര്യത്തെ ശക്തമായി എതിർക്കുന്ന ഒരു നേതാവ് കൂടിയാണ് ബെന്നറ്റ്. വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലുമുള്ള ജൂതന്മാരുടെ അധിനിവേശത്തിന് ശക്തമായ പിന്തുണയാണ് ബെന്നറ്റ് നൽകുന്നത്. നേരത്തെ നെതന്യാഹുവിൻ്റെ ഭരണകാലത്ത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയുടെ സമ്മർദ്ദം മൂലം അഭയാർത്ഥി ക്യാമ്പുകളുടെ നിർമ്മാണം നിർത്തിവെക്കാൻ തീരുമാനിച്ചിരുന്നു. പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടർന്നും പൊട്ടിപ്പുറപ്പെടാതിരിക്കാനാണ് അത് ചെയ്തത്. എന്നാൽ നഫ്താലി ബെന്നറ്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിനെ ശക്തമായി എതിർത്തിരുന്നു എന്നതാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത്. നെതന്യാഹുവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നേതാവ് കൂടിയായിരുന്നു ബെന്നറ്റ്. നെതന്യാഹുവിൻ്റെ സ്റ്റാഫുകളിൽ പ്രധാനിയായി 2 വർഷം ബെന്നറ്റ് സേവനവും അനുഷ്ഠിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഇവർ പിരിഞ്ഞെങ്കിലും ആശയപരമായി ഇവരുടെ ലക്ഷ്യം ഹമാസിനെ തകർക്കുക എന്നുള്ളത് തന്നെയാണ്. എയർ ലാപ്പിഡിനെ പ്രധാനമന്ത്രിയാകാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന മാർച്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മുൻപ് ബെന്നറ്റ് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ 120 അംഗ പാർലമെൻറ്റിൽ 7 സീറ്റ് മാത്രമേ ബെന്നറ്റിൻ്റെ യമുന പാർട്ടിക്ക് ലഭിച്ചുള്ളൂ. ഇതോടെ പ്രധാനമന്ത്രി സ്ഥാനത്തിന് വേണ്ടി എയർ ലാപ്പിഡുമായി ബെന്നറ്റ് സഖ്യത്തിലാവുകയായിരുന്നു. തീവ്ര വലതുപക്ഷ നിലപാടിനൊപ്പം ജൂത നിലപാടുകളെ മുറുകെ പിടിക്കുന്ന ബെന്നറ്റിൻ്റെ മാതാപിതാക്കൾ അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിലേക്ക് കുടിയേറിയവരാണ്. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ഇസ്രായേലിലെത്തിയ കുടുംബം ഹൈഫ നഗരത്തിൽ താമസം ആരംഭിക്കുകയും ചെറുപ്പത്തിൽ തന്നെ ഇസ്രായേൽ എന്ന രാജ്യസ്നേഹം മനസ്സിൽ നിറഞ്ഞ ബെന്നറ്റ് സൈന്യത്തിൽ ചേരുകയും മികച്ച പ്രവർത്തനത്തിലൂടെ 90s കമാൻഡോയായി പ്രവർത്തിച്ചതും എല്ലാവർക്കും അറിയാം. സൈന്യത്തിൻ്റെ പല ഓപ്പറേഷനുകളിലും നിർണായക കണ്ണികൂടിയായി. പിന്നീട് ജെറുസലേമിലെത്തി ഹീബ്രു സർവകലാശാലയിൽ നിന്നും നിയമവും പഠിച്ചു. തുടർന്ന് IT രംഗത്ത് സ്വന്തമായി കമ്പനി സ്ഥാപിച്ചു. 2005 ഈ സ്ഥാപനം $145 മില്യൺ അമേരിക്കൻ സുരക്ഷാ സ്ഥാപനമായ RSA വിറ്റു. US നിന്ന് മടങ്ങിയെത്തിയതോടെ ബെന്നറ്റിൻ്റെ ലക്ഷ്യം ഇസ്രായേൽ രാഷ്ട്രീയമാണ്. 2006 ബെന്നറ്റ് രാഷ്ട്രീയ പ്രവേശനം നടത്തിയത്. നമ്മൾ നോർക്കണം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വശത്ത് ചൈനയിൽ മുസ്ലിങ്ങൾ കൊടും ക്രൂരതകൾ അനുഭവിക്കുകയാണ് ചൈനീസ് ഭരണകൂടത്തിൽ നിന്നും. അവിടെ അതിനെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ചൈനീസ് ഭീകരവാദത്തെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്ന പാകിസ്ഥാന് എല്ലാ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്നത് ചൈനയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ആ ചൈന പാകിസ്ഥാൻ പൊളിറ്റിക്സ്. സമാനമായി തന്നെ അവിടെ നിന്നുകൊണ്ട് ഹമാസിനെതിരെയുള്ള
ഇസ്രായേലിന്റെ പോരാട്ടത്തെ നിർവീര്യമാക്കാൻ ഹമാസിന് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ടും പാകിസ്ഥാൻ രംഗത്ത് വരുന്നതും ചൈനയുടെ പരോക്ഷമായ പിന്തുണകൾ വരുന്നതുമൊക്കെ മുൻപ് പലരും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഏതായാലും ഈ വിഷയങ്ങൾക്കൊക്കെ ഒരു ശക്തമായ മറുപടി കൊടുക്കുക എന്ന ലക്ഷ്യവുമായി തന്നെയാണ് പുതിയ പ്രധാനമന്ത്രി കളത്തിലിറങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ വരും നാളുകളിൽ പാകിസ്ഥാനെയും ചൈനയെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഇന്ത്യയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു സമീപനം തന്നെയായിരിക്കും ബെന്നറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.